അപ്പൊ ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇനി ഇത് ഒരു പുടിങ്ങ പോലെ അല്ലെങ്കിൽ ഒരു പൈ പോലെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇതൊരു ബേക്ക്ഡ് ഐറ്റം ആണ്. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാൻ പോണു. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് അവൻ ഇല്ലെങ്കിൽ അത് സ്റ്റീം ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ആവിയിൽ വേവിക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് മാറ്റുക, എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു വെണ്ണ തടവിയ ഒരു പാത്രം, ഇതൊരു ബേക്കിംഗ് ഡിഷാണ്. അതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും പകുതി പകുതി ഒഴിക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഇനിയാണ് ചീസിൻ്റെ രംഗപ്രവേശനം. എന്താണ് ജയപണം? നോക്കൂ, ചീസ്, ചീസിൻ്റെ സ്ലൈസസ് ആണെങ്കിൽ, അപ്പോൾ ഒരു ചെറിയൊരു സ്ലൈസസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഉപ്പുരസം ഉണ്ടാവും. അതും കൂടി കിട്ടിയാൽ ഇതിനൊരു വ്യത്യസ്തമായ സ്വാദുണ്ടാവും. ഇതെല്ലാം നല്ല മധുരമാണ്. ഇതിനൊരു ചെറിയൊരു ഉപ്പിൻ്റെ ചെറിയൊരു ടേസ്റ്റും കിട്ടും. സ്ലൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ കിട്ടും. ഇനി ഇത് കവർ ചെയ്യാനായിട്ട് എല്ലാം നിറച്ച് സ്ലൈസസ് വയ്ക്കുക. എത്ര സ്ലൈസസാണ്, ഈ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് സ്ലൈസസ് എടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന സ്ലൈസസും ഇങ്ങനെ ഒന്ന് എടുത്ത് ഇതിലേക്ക് നിരത്തുക. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് റിച്ചാക്കാനായിട്ട് കുറച്ച് മോസറില്ല ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് ചുരട്ടിയെടുത്തത്. ഇപ്പോൾ മോസറില്ല ചീസും ഇങ്ങനെ ഗ്രേറ്റഡ് ഫോമിൽ വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ ചുരണ്ടിയത് തന്നെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്കായിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചുരണ്ടിയിടും. അപ്പോൾ ഇത് ഒരു കുക്കിംഗ് ചീസാണ്. ഇത് ശരിക്കും ബബിളിയും ഇങ്ങനെ ബേക്കായി വരുമ്പോൾ നല്ല പതഞ്ഞിങ്ങനെ എന്താ പറയുക, കൊമളിച്ചൊക്കെ വരും. നല്ലൊരു മണമൊക്കെ ആയിരിക്കും ആ സമയത്ത്. ഇച്ചിരി മോസറില്ല ചീസും കൂടി നമുക്ക് ഈ ചീസിൻ്റെ മുകളിലായിട്ട് ഇടാം. ആകെ മൊത്തം ഒരു ചീസി ടേസ്റ്റായിട്ട് മാറും നമ്മുടെ ടോസ്റ്റ്. അപ്പോൾ എല്ലാം ആയി, നിറച്ച് ചീസ് ഇട്ടിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ബാക്കിയിരിക്കുന്ന കൂട്ട് എൻ്റെ മുകളിലായിട്ട് ഒഴിക്കണം. നന്നായിട്ട് ആ ചീസിനെ കവർ ചെയ്യുന്ന രീതിയിൽ കുഴിക്കുക. അപ്പോൾ ഇതൊരു സെക്കൻഡ് ലെയർ പോലെ ആവും. സ്വന്തമായിട്ട് തന്നെ സ്പ്രെഡ് ആയിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ്, ഇച്ചിരി ലൂസാണല്ലോ, കുഴപ്പമില്ല. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ചൂടായി കിടക്കുന്ന ഒരു അവനിലേക്ക് ഒരു 180 ഡിഗ്രി, ഒരു 170 to 180, 170 to 180 ഇടയ്ക്കുള്ള ഒരു ചൂടിൽ. ഓരോരുത്തരുടെ ഇലക്ട്രിക് അവൻ ഓരോ രീതിയാണ്. അപ്പോൾ സ്വന്തമായിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ എത്ര ചൂട് വേണം. എന്നാലും ഒരു മോഡറേറ്റ്ലി ഹോട്ടായിട്ടുള്ളൊരു ഓവൻ ആ അവനിൽ വെച്ചിട്ട് ഒരു 40 to 45 minutes വരെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ശരിക്കും ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും റെഡിയായി, നല്ല മണമൊക്കെ വരും. ആ സമയത്ത് ഇത് അവനിൽ നിന്നും മാറ്റും. അപ്പോൾ എന്തായാലും ചൂടായി കിടക്കുന്ന അവനിലേക്ക് നമ്മുടെ ചീസ് ടോസ്റ്റ് പൈ മാറ്റും. അങ്ങനെ ടോസ്റ്റ് ആൻഡ് ചീസ് സ്വീറ്റ് പൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു ബേക്ക്ഡ് ഒരു പുഡിങ്ങാണ്. വേണമെങ്കിൽ പുഡിങ്ങായിട്ട് തന്നെ അത് കണക്കാക്കാം, കാര്യം ഒരു ഹോട്ട് പുഡിംഗ് ആയിട്ട് കഴിക്കാം, ഇത് വേണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം. കണ്ടല്ലോ, ഒരു ലെയേർഡായിട്ടാണ് നടുക്ക് ഇങ്ങനെ ചീസും രണ്ട് ഭാഗത്തായിട്ട് ആ ടോസ്റ്റിൻ്റെ ഒരു ബേസ്. വളരെ സ്വാദാണ്, ഇതെല്ലാം മധുരമാണ്. ഒരുപാട് മധുരമല്ല, ഒരു ലൈറ്റ് മധുരം. അകത്തുള്ള ചീസിന് ഒരു ചെറിയൊരു സോൾട്ടി, ഒരു എന്താ പറയുക, ഉപ്പ് രസം കൂടി ഉണ്ടാവും കുറേശ്. വളരെ നല്ല സ്വാദുള്ളൊരു ഐറ്റം, ഉണ്ടാക്കാൻ വളരെ എളുപ്പം, കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഹോട്ട് ചൂടോടുകൂടി കൊടുക്കുകയാണെങ്കിലും തണുപ്പിച്ചാണെങ്കിലും സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ട് മുറിക്കാം, അതും അല്ലെങ്കിൽ വെഡ്ജസ് പോലെയും മുറിക്കാം. എങ്ങനെ മുറിച്ചാലും നടുക്ക് ഇങ്ങനെ ചീസ് വരുന്ന രീതിയിൽ മുറിച്ചിട്ട് വേണം സെർവ് ചെയ്യാം. ഇതൊരു ചീസ് കേക്കൊക്കെ പോലെ തന്നെ കൊടുക്കാൻ സാധിക്കും, നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയിരിക്കും. തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാം, എല്ലാവർക്കും ഇഷ്ടം.